എന്താ അമ്മ ഒരു സങ്കടം അമ്മയുടെ മുഖത്ത്? ഒരു മൂഡില്ല മോനെ. എന്താ ഓ, സുനുവൊക്കെ ഇന്ന് ടൂറ് പോവായിരുന്നു. അവളെന്നിട്ട് നമ്മളോടൊന്ന് പറഞ്ഞു പോലും ഇല്ല, എന്നൊന്ന് വരുന്നോന്ന് പോലും ചോദിച്ചില്ല. അതാ എന്തിനാ സങ്കടപ്പെടുന്നത്? അവരെ വിളിച്ചില്ലെങ്കിൽ എന്താ നമുക്ക് പോവായിരുന്നെങ്കിലും എപ്പോഴേലും ഒക്കെ പോവാം. ഉമ്മ ഇരിക്കുക, അതാ പോണിങ് തന്നെ. ഞാനിവിടെ പോകത്തില്ലായിരുന്നു, എന്താ പറയാൻ, അവര് മിണ്ടിയില്ല. എന്താ അമ്മേ സുനുവാനിയുടെ സ്റ്റാറ്റസ് എല്ലാം മ്യൂട്ട് വെച്ചേക്കുന്നത്? പോ, എന്നോട് ആര് പറഞ്ഞു സുനുവിന്റെ ഇതെടുത്ത് ഞാൻ മൂട്ടാക്കി വെച്ചിരുന്നത്? ഓണാക്കി കണ്ടോ? ആ അവിടെ ഒരു ചുരിദാറ്. ഇപ്പൊ ഇപ്പൊ ഞാൻ കണ്ടെന്ന് കാണുമ്പോ അവള് വിളിക്കുകയും ചെയ്യും. ചെറുപ്പം വല്ലാത്തൊരു സോക്കേടാ. ചുരിദാറ് ഇവിടെ 24 മണിക്കൂർ സാരി കൊടുത്തോണ്ട് നടന്നോണ്ടാ. ഇപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നെന്ന് കണ്ടപ്പോഴത്തേക്ക് ചുരിദാറായി. ചുരിദാറ് ആണ്ട വിളിക്കുന്ന കണ്ടോ? ഹലോ, ആ എന്താ അടി പോണെ? എങ്ങനെയുണ്ട് ടൂറിനൊക്കെ പോയിട്ട്? ആ ആന്നോ അടിപൊളി. ആ സന്തോഷം. ചുരിദാറൊക്കെ അടിപൊളി. അടി മോളെ, മോള് ചുരിദാറൊക്കെ ഇട്ടിട്ട് സൂപ്പർ. എനിക്ക് ഒത്തിരി ഇഷ്ടമായി അടി മോളെ. ആ പിന്നെ അവിടെ ഒക്കെ എങ്ങനെയുണ്ട്? ആണോ? ആ ആ മോളിവിടെ വരുമ്പോഴേ ചുരിദാറ് ഇട്ടാൽ മതി, സാരി ഒന്നും ഉടുക്കണ്ട. അടിപൊളി അടി മോളെ, നല്ലോണം ചേരുന്നു, ഒത്തിരി ഇഷ്ടപ്പെട്ട്. ആ എനിക്കങ്ങ് സന്തോഷമായിരുന്നു. ആ ശരി, ഓക്കെ ഓക്കെ. അവിടെ ഒരു ചുരിദാറ് പണിയില്ല. ഇപ്പം കുറേ ചുരിദാറും ഇട്ടോണ്ട് നടക്കുന്നു. ജോലി വല്ലോ വേണ്ടായോ? ഓ ഒന്ന് കൊള്ളാവോന്ന് ചുരിദാറിട്ടിട്ട് ഫസ്റ്റ സമ്മതിച്ച് വന്നിരിക്കുന്നു. ഇതാണ് ശരിക്കും. ഹലോ, എന്താക്കെ? അയ്യോ എപ്പം? ഓ എനിക്ക് വയ്യ. എന്താക്കെ? ആണോ? ആ ശരിയൊക്കെ, എല്ലാരോടും പറയാ. ആ ശരി ശരി. ആ ഉണ്ണിയേ ഇങ്ങോട്ട് വന്നേടാ. എന്തുവാ മേഘറിങ്ങനെ വിളിക്കുന്നേ? എന്തോ പറ്റി? അയ്യോ മോനെ, ശ്രീദേവിയുടെ അമ്മ മരിച്ചു പോയെന്ന് നമ്പരും അറിയത്തില്ലെന്നും വെപ്രാളമായി പോയി. ഫോണിയോ? എന്നാ മോനെ ഫോണ്. എടാ ആ നമ്പരൊന്നും എടുത്തു താടാ, ഞാൻ എടുത്തേ. എനിക്ക് വെപ്രാളം കൊണ്ട് വയ്യ. ഇങ്ങോട്ട് എടുക്ക് ഫോണ്. എല്ലാം എടുത്തിട്ടുണ്ട്. എന്നാ മുത്തേ, മോനെ അമ്മണിയമ്മ മരിച്ചു പോയടി മുത്തേ. എന്റെ പൊന്നുമോളെ ഇപ്പൊ അവള് വിളിച്ചു പറഞ്ഞടി. ആ ഞാൻ വിളിക്കാം മോനെ, ഞാൻ വിളിക്കാം. അവിടെ വിവരം അറിയിക്കാം ഞാന് കേട്ടോ. ആ ശരി ശരി ശരി. എടാ മോനെ, ആ മെമ്പറിന്റെ നമ്പരും കൂടെ ഒന്ന് എടുത്തതാടാ. പുള്ളിയെ കൂടെ ഒന്ന് വിളിച്ച് പറയട്ടെ. ഇതെങ്ങനെ അമ്മ സ്വിച്ച് ഇട്ട പോലെ പറയുന്നത്? നീ എടു എന്റെ ഫോണിൽ ഞാൻ തരാം. നീയാ? ഹലോ, മെമ്പർ അല്ലയോ? ആ പിന്നെ ശ്രീദേവിയുടെ അമ്മ മരിച്ചു പോയി മെമ്പറെ, ഇപ്പോഴായിരുന്നു. അതാ ഞാൻ പെട്ടെന്ന് വിളിച്ചത്. ആ ശരി ശരി. ഞാൻ വിളിക്കാം, ഞാൻ എന്താ പറയാം ഞാൻ സമയമൊക്കെ. ഓക്കെ. ആ ഇനി ആരെയാ വിളിക്കേണ്ടത്? ആ ഇനി ഗ്രൂപ്പിലൊന്ന് വിളിച്ച് പറയാം. കോൾ ചെയ്യുമ്പം കരയുന്നു, കോൾ കട്ട് ചെയ്യുമ്പം കരയുന്നില്ല. എന്തോ നീ ഒളിഞ്ഞു നോക്കുന്ന കുറെ നേരമായിട്ട്. ഭയങ്കര വഴക്ക്. നീ ഇതൊന്നും കേട്ടില്ലയോ? അപ്പം നീ അവിടെ നിന്നു. ഭയങ്കര വഴക്കാണ്ട സുജാതയും അവര് വരും എല്ലാം കൂടെ. എന്താ വാന്ന് അറിയാൻ വയ്യ. നീ ഓടാ, എന്തോ ചെയ്യും ദൈവമേ. ഭയങ്കര വഴക്ക്. അത്രയ്ക്ക് അത്യാവശ്യമാണെ അങ്ങോട്ട് കേട്ട്. അവരോട് ചോദിക്ക എന്തോ വിഷയമെന്ന്. നീ അങ്ങോട്ട് കേട്ട്. ആ നീ ഒന്ന് ഫോൺ വിളിച്ച് തിരക്കട്ടെ ഇവിടെ എന്ന് വെച്ചാൽ അവരോടൊന്ന്. ചുമ്മാ ഇവിടെ ഒളിഞ്ഞു കൊളുക്കിക്കോളും. ഹലോ, ആ സുജാത അല്ലയോ? എന്തുവായിരുന്നു അവിടെ വഴക്ക്? ആ
ആണോ? എന്നെ ഞാനിവിടെ ഇല്ലായിരുന്നു സുജാതെ, എന്നോട് മോനാ പറഞ്ഞത്. ആണോ? അയ്യോ ഭയങ്കര ബഹളമായിരുന്നെന്ന് പറയുന്ന കേട്ട്. ആ കേസ് കൊടുക്കണം, അതാ വേണ്ടത്. ആ കേസ് കൊടുക്കും സുജാതെ, അങ്ങനെ കൊള്ളത്തില്ലല്ലോ. ആഹാ, ഇത്രയൊക്കെ ചീത്ത വിളിച്ചപ്പം കേസ് കൊടുക്കാതിരിക്കേണ്ട കാര്യം എന്തോ? കേസ് കൊടുക്കണം സുജാതെ. ആ ഓ എനിക്ക് വയ്യ, അയ്യോ എനിക്കൊന്നും വയ്യ സാക്ഷി പറയാനൊന്നും വരാന്. ഓ ഞാ എനിക്ക് വയ്യ. ആ എന്നാ പിന്നെ പോട്ടെ, ഒരു കാര്യം ചെയ്യാം, ഇത് ഈ തവണ അങ്ങ് ക്ഷമിച്ചേരെ, പോട്ടെ. ഏ ആ ശരി ശരി. ഓ ഓക്കെ. ആ ഇത്രേ ഉണ്ടായിരുന്നു. എങ്ങനെ സാധിക്കുന്നമ്മേ ഒരാളിങ്ങനെ എരി കയറ്റിയിട്ട് അവർ അമ്മയും കൂടെ പോലീസിനെ വിളിച്ചോണ്ടല്ലേ അമ്മ പറഞ്ഞ വേണ്ടെന്ന് സാക്ഷി പറയാൻ? നിനക്ക് അങ്ങനെയൊക്കെ പറയാം, എല്ലാവരും കാര്യത്തിന് ഇടപെട്ടിട്ട് ലാസ്റ്റ് ഞാൻ മാത്രം കാണും, എന്റെ കൂടെ ആരും കാണത്ത് പോലും ഇല്ല. നീ അങ്ങോട്ട് ചെല്ല്, ഇത്ര അസുഖമാണെങ്കിൽ അടുത്ത പഞ്ചായത്ത് പറയും.